ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا "يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما" أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها എന്നത് കേവലം ചില ഇബാദത്തുകളിലും ഉരുവിടുന്ന ദിക്കറുകളിലും മാത്രം നിലകൊള്ളുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട് യഥാർത്ഥത്തിൽ ദീനിൻ്റെ പൂർണതയും ഭദ്രതയും നിലകൊള്ളുന്നത് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ബന്ധങ്ങളിലും ഇടപാടുകളിലും സൂക്ഷ്മതയും നിഷ്ഠയും പുലർത്തുന്നതിലൂടെയാണ് ഇത് ദീനിൻ്റെ ഒരടിസ്ഥാന കാര്യമായി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് إي بعديدا الله سبحانه وتعالى نمّي أمانة عرَضنا الأمانة على السماوات والأرض والجبال فأبين أن يحملناها وأشفقن منها وحملها الإنسان إنه كان لَلُومَ جَهُولاَ الله അവൻ്റെ സൃഷ്ടികളായ ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും അമാനത്ത് അവതരിപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു അവരത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു ആ അമാനത്തിൽ വീഴ്ച വരുമോ എന്ന ഭയം അവർക്കുണ്ടായി അങ്ങനെ മനുഷ്യൻ അത് ഏറ്റെടുക്കുകയും അതുവഴി അവൻ അവിവേകിയും അക്രമിയുമായി എന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് ഭൂരിപക്ഷ മനുഷ്യരും വീഴ്ച വരുത്തിയ അമാനത്ത് അത് ഏറ്റെടുക്കാനും അതിൽ വീഴ്ച വരാതെ കാത്തു സൂക്ഷിക്കാനും സത്യവിശ്വാസികളോട് അള്ളാഹു പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആ മനു ലാഹവർ റസൂല ു അമാനാതികും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത് നിങ്ങൾ അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്ത അമാനത്തുകളിൽ ഉത്തരവാദിത്തങ്ങളിൽ ചതി ഉണ്ടാവരുത് വീഴ്ച വരുത്തരുത് എന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇന്നലാഹയ ഉം അമാനാതി ഇല അഹ് അമാനത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് നിർവഹിച്ചു കൊടുക്കാൻ ഇതാ അള്ളാഹു സുബാനുഹു വഅല നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു പ്രഥമമായ പ്രധാനമായ അമാനത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മെപ്പടച്ച നമ്മുടെ റബ്ബിനോട് തന്നെയാണ് എന്താണ് റബ്ബിനോട് നിർവഹിക്കാനുള്ള അമാനത്ത് അവന് മാത്രം ഇബാദത്ത് ചെയ്യണം അവനിലൊന്നിനെയും പങ്കു ചേർക്കരുത് നബ്സല്ലാഹി വസ്ല്ലം പ്രത്യേകം ഉപദേശിച്ചത് കാണാം വ ഇൻ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് നീ അഗ്നിക്കിരയാകേണ്ടി വന്നാലും നിന്നെ കഷ്ണം കഷ്ണമായി കൊത്തി കൊത്തിനുറുക്കപ്പെട്ടാലും അള്ളാഹുവിൽ നീ പങ്കു ചേർക്കരുത് ഒരു നിസ്സാര കാര്യത്തിൽ പോലും അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവർക്ക് നൽകിക്കൂട എന്നതാണ് ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ പ്രാധാന്യം റജുലുൻ ഫി ഗുബാബ് ൻഫി ദുബാബ് എന്ന് നബിസല്ലാഹി വസ്ല്ലാം പഠിപ്പിച്ചു ഒരു ഈച്ചയുടെ കാര്യത്തിൽ ഒരാൾ നരകത്തിൽ പ്രവേശിച്ചു ഒരു ഈച്ചയുടെ കാര്യത്തിൽ ഒരാൾ സ്വർഗത്തിലും പ്രവേശിച്ചു ഒരു യാത്രക്കാർ ഒരു പ്രദേശം കടക്കണമെങ്കിൽ അവിടെ നാട്ടപ്പെട്ട പ്രതിഷ്ഠയായി വെച്ചിട്ടുള്ള വിഗ്രഹത്തിന് എന്തെങ്കിലും വലി കൊടുക്കണം എന്ന നിയമം അതിലൂടെ കടന്നുപോയ സത്യവിശ്വാസികളോടും ആ നിയമം നടപ്പിലാക്കാൻ പറഞ്ഞു അള്ളാഹുവിന് മാത്രമേ ബലിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല കൈകളിൽ ഒന്നുമില്ല എന്നും പറഞ്ഞപ്പോൾ ഈച്ചയെ പിടിച്ചെങ്കിലും ബലി കൊടുക്കണം അങ്ങനെ ഒരാൾ അതിന് തയ്യാറായി ഒരാൾ അതിന് തയ്യാറായില്ല അങ്ങനെയാണ് റസൂലുള്ള പറഞ്ഞത് ഈച്ചയുടെ കാര്യത്തിൽ ഒരാൾ നരകത്തിലും ഈച്ചയുടെ കാര്യത്തിൽ ഒരാൾ സ്വർഗത്തിലും പ്രവേശിച്ചു എന്ന് അള്ളാഹുവിനോടുള്ള അമാനത്ത് ഈ നിലക്ക് കാത്തു സൂക്ഷിക്കാൻ നാം കടപ്പെട്ടവരാണ് അതോടൊപ്പം മാതാപിതാക്കൾ അടക്കമുള്ള മനുഷ്യർ താൻ വളർത്തുന്ന ജീവജാലങ്ങൾ തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ജീവജാലങ്ങൾ ഇവയോടൊക്കെ നമുക്ക് അമാനത്ത് നിർവഹിക്കാനുണ്ട് നബിസല്ലാഹ് അലഹി വസ്ല്ലം പറഞ്ഞു ഒരു പൂച്ചയുടെ വിഷയത്തിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുഹലം തുർ ആ പൂച്ചയെ കെട്ടിയിട്ടു അന്നം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല പുല്ല് തിന്ന് വള ജീവിക്കട്ടെ എന്ന് കരുതി വിട്ടയച്ചതുമില്ല അത് കാരണം ആ പെണ്ണ് നരകത്തിൽ പ്രവേശിച്ചു എന്ന് മറ്റൊരു ഹദീസിൽ കാണാം അന്ന റജുലൻ കൽബൻ യഅകുലു സറാമിനൽ അതുഷ് മണ്ണ് കപ്പുന്ന ഒരു നായയെ ഒരാൾ കണ്ടു റജുലു ഖുഫഹു ഫജഅല യഗ്രിഫു ലഹു അർവാഹു തന്റെ ഷൂ എടുത്ത് ആ ഷൂവിൽ വെള്ളം കോരി കിണറ്റിലിറങ്ങി വെള്ളം നിറച്ച് ആ നായയുടെ ദാഹം തീരുവോളം ആ നായക്ക് വെള്ളം നൽകി ഫശക്കറല്ലാഹു ലഹു ആ മനുഷ്യനോട് അള്ളാഹു നന്ദി കാണിച്ചു ഫ ജന്ന അങ്ങനെ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിച്ചു ഇതൊക്കെ ഇതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെയും കടന്നു വരാം അത്തരം സന്ദർഭങ്ങളിൽ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ഇത്തരം ബാധ്യതകൾ നിർവഹിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റവും മഹത്തരവും നന്മകൾ നിറഞ്ഞതുമായ അമാനത്താണ് നാം നിർവഹിക്കേണ്ട ഹിം എന്നത് കുടുംബ ബന്ധങ്ങൾ ചേർത്തു പിടിക്കുക കുടുംബ ബന്ധങ്ങൾ അറ്റുപോകാതെ കാത്തു സൂക്ഷിക്കുക അള്ളാഹു സുബാനഹുഅാല അവനിലേക്ക് ചേർത്തിപ്പറഞ്ഞ കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കണം എന്നത് നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് അള്ളാഹുവിനോടാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവനെ നിങ്ങൾ രക്തബന്ധങ്ങൾ അടക്കമുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾ ചേർത്തു പിടിക്കുക ഈ ആയത്തിൻ്റെ ചറയിൽ കാണാം അർഹാമ അൻ അർഹാമുൻ കുടുംബ ബന്ധങ്ങൾ അത് അറ്റുപോകാതെ മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ആ കുടുംബ ബന്ധങ്ങൾക്ക് നന്മകൾ ചെയ്ത് അതിനെ ചേർത്ത് പിടിച്ചു കൊണ്ടിരിക്കണം ഒരു ഹതിയത്തിൽ കാണും അർ റഹിമു റഹ്മാൻ റഹിം അതാണ് കുടുംബ ബന്ധം റഹിമിന്റെ ബഹുവചനമാണ് റഹിം എന്നത് റഹ്മാനായ ഒരു അംശമാണ് എന്നാണ് അള്ളാഹുവിന്റെ ഏറ്റവും അത്യുത്തമ നാമങ്ങളാണല്ലോ അർ റഹ്മാൻ അർ റഹീം ഈ രണ്ടു നാമങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് ത് അത് അള്ളാഹുവിൻ്റെ ഭാഗമായി അവൻ നമുക്ക് പറഞ്ഞു തന്നതാണ് കാലല്ലാ റസൂലുള്ള പറഞ്ഞു അള്ളാഹു പറഞ്ഞു കുടുംബ ബന്ധത്തോട് നിന്നോട് ആരാണ് ബന്ധം ചേർക്കുന്നത് ഞാൻ അവനോട് ബന്ധം ചേർക്കും ഒമൻ കത്തോക്കി കത്തോ തുഹു നിന്നോട് ആരാണ് ബന്ധം മുറിക്കുന്നത് ഞാൻ അവനോടും ബന്ധം മുറിക്കുമെന്നാണ് ഇത്ര പ്രാധാന്യം നാം ചേർത്ത് പിടിക്കേണ്ട കുടുംബ ബന്ധങ്ങൾക്കുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഹദീഫൻ്റെ കാണും കുടുംബ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുക എന്നത് ഒരാൾ തൻ്റെ റബ്ബിലേക്ക് അവനെ അവനെ അടുപ്പിക്കുന്ന തൻ്റെ റബ്ബിലേക്ക് അവനെ അടുക്കാനുള്ള പുണ്യകർമ്മമാണ് എന്നതാണ് ഇന്ന് പലരും ഇതിൽ വീഴ്ച വരുത്തി എത്രത്തോളം എന്ന് വെച്ചാൽ ആരാധനകളിലും ഐച്ഛികമായ സുന്നത്ത് നമസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ എന്നീ സൽക്കർമ്മങ്ങളിലടക്കം നിഷ്ഠയും ശ്രദ്ധയും പുലർത്തുന്ന പലരും കുടുംബബന്ധങ്ങളിൽ വീഴ്ച വരുത്തുന്നു ഇതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ആരാധനകളിലൊക്കെ സജീവമാണ് മറ്റ് ഫറല്ലാത്ത ഐച്ഛികമായ പുണ്യങ്ങളിലും സജീവമാണ് പക്ഷെ അവർക്ക് പോലും ഒരു പുണ്യകർമ്മമായി കുടുംബ ബന്ധത്തെ ചേർത്ത് പിടിക്കണം എന്നത് തോന്നുന്നില്ല എന്നതാണ് ഇത് ഒരു അലങ്കാരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇതിൽ വീഴ്ച വരുത്തുന്നവോ ആരാധനകളിൽ ഏത് നിലക്കും ഒഴുകിയിട്ടും കാര്യമില്ല അല്ല പരിഗണിക്കുന്നത് കേവലം ഇബാരത്തുകളും പ്രാർത്ഥനകളും ചൊല്ലുന്ന വിക്രുകളും മാത്രമല്ല അതിനനുസരിച്ച് സൂക്ഷിക്കേണ്ട ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നതാണ് അള്ളാഹുവിൻ്റെ ആവശ്യം അബ്ദുല്ലാഹിൻഹു അദ്ദേഹത്തെ കുറിച്ച് വീട്ടിൽ നിന്ന് പരാതി കിട്ടി അദ്ദേഹം വീട്ടിലേക്ക് വരുന്നില്ല ഭാര്യയോട് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല മക്കളോട് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല സദാസമയവും പള്ളിയിൽ പോകുന്നു സദാസമയവും ഇബാദത്തുകളിലാണ് എന്ന പരാതി കിട്ടി നബിസല്ലാ അലൈസ്മ അബ്ദുല്ലാഹിൻ വിളിച്ചു യാ അലം നിന്നെക്കുറിച്ച് എനിക്ക് വിവരം കിട്ടിയല്ലോ നീ പകലിൽ മുഴുവനും നോമ്പുകാരനാണ് രാത്രി മുഴുവനും നിന്നു നമസ്കാരത്തിലുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ബലായ റസൂലല്ല അതെ ഞാൻ അങ്ങനെയാണ് റസൂലുള്ള പറഞ്ഞത് ഫല തഫ് അൽ അത് നിർത്തിക്കാളെന്നാണ് ഫല തഫ് അൽ അങ്ങനെ ചെയ്യണ്ട റസൂലുള്ള ഒരു പുണ്യകർമ്മത്തെ വിരോധിച്ചതാണോ നീ എന്നും നോമ്പുകാരനാണ് നിത്യവും രാത്രി നിന്നു നമസ്കരിക്കുന്നു അത് അംഗീകരിച്ചപ്പോ അങ്ങനെ ചെയ്യരുത് സും നോമ്പുള്ള ദിവസങ്ങളെക്കുണ്ടാവട്ടെ നോമ്പില്ലാത്ത പകലിനെക്കുണ്ടാവണം വക്കും രാത്രി നിന്ന് നമസ്കരിച്ചോ വനം ഉറങ്ങുകയും വേണം എന്നിട്ട് പറഞ്ഞു നിന്റെ ശരീരത്തോട് നിനക്ക് ഹക്ക് നിർവഹിക്കാനുണ്ട് വ ഇന്നലി ഐനിക്ക് അലൈക്ക ഹക്ക നിന്റെ കണ്ണുകളോട് ഹക്ക് നിർവഹിക്കാനുണ്ട് വ ഇന്നലി സൗജിക്ക് അലൈക്ക ഹക്ക ഭാര്യയോട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് ഇത് മറന്നുകൊണ്ട് വിഭാഗത്തുകളിൽ മുഴുകണ്ട അബ്ദുല്ലാഹിൻ നമ്പർ ഒരു സുത ചോദിക്കുന്നു കൈഫത്തസൂം നീ എങ്ങനെയാണ് നോമ്പ് ഇഷ്ടിക്കാറുള്ളത് അദ്ദേഹം പറഞ്ഞു കുല്ലയവും ഇൻ എല്ലാ ദിവസവും നോമ്പാണ് കൈഫ തഖ്തിമുൽ ഖുർആൻ നീ എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു കുല്ല ഓരോ രാത്രിയിലും ഖത്തം തീർക്കും ഞാൻ റസൂലുള്ള പറഞ്ഞത് സും നീ ഒരു മാസം മൂന്ന് ദിവസം നോമ്പ് നോറ്റോ ഖുർആൻ ഫീഖുല് ഷഹിറിൻ ഖത്തുമ ഓരോ മാസത്തിൽ ഓരോ ഒരു മാസം പൂർത്തിയാകുമ്പോൾ ഒരു ഖത്തം തീർത്തോ എന്ന് പറഞ്ഞാൽ ഇബാരത്തുകളിൽ മുഴുകി ഖുർആാനിൽ മുഴുകി രാത്രി നമസ്കാരത്തിൽ മുഴുകി തൻ്റെ ഭാര്യകരോട് നിർവഹിക്കേണ്ട മക്കളോട് നിർവഹിക്കേണ്ട ആ അമാനത്തിൽ വീഴ്ച വരരുത് എന്നതാണ് നബി സല്ല അലൈഹി സ്വല്ല ഉദ്ദേശിച്ചത് ഇത് നമുക്കും ബാധകമാണ് മരണപ്പെട്ടാലും മുറിഞ്ഞു പോകാത്ത ബന്ധങ്ങളാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ളത് മാതാപിതാക്കൾ ഏതു നിലവാരത്തിലുള്ളവരായാലും ഒരു പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളും കുറവുകളും നമ്മൾ കണ്ട കണ്ടെത്താം പക്ഷേ അവർ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ അള്ളാഹു നിശ്ചയിച്ച സഭവുകളിൽപ്പെട്ടതാണ് കാരണങ്ങളിൽ പെട്ടതാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ ഏത് തരത്തിലുള്ള ഒരുപക്ഷെ നമ്മൾ അവരെക്കാളും ഉന്നത നിലവാരത്തിലാണ് കഴിഞ്ഞിട്ടുണ്ടാകുക അവരൊന്നും ആയില്ല പക്ഷെ മാതാപിതാക്കൾ എന്ന നിലക്ക് നല്ല ബന്ധം സ്നേഹബന്ധം അവർക്ക് നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തരുത് ഒരു സ്വഹാബി വന്ന് റസൂലുള്ളയോട് ചോദിക്കുകയാണ് എൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം ഇനി അവർക്ക് വല്ല നന്മയും എനിക്ക് ചെയ്യാനുണ്ടോ എന്നാൽ റസൂലുള്ള പറഞ്ഞത് നഅം അതേ ചെയ്യാനുണ്ട് അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അസ്വലാ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ജനാസ നമസ്കരിക്കണം പിന്നെ നിന്റെ ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടി അള്ളഹാനോട് പൊറുക്കന്നെ തേടിക്കൊണ്ടിരിക്കണം അവർ മരണപ്പെടുമ്പോൾ വല്ല കരാറുകളും വസൂയ്യത്തുകളും നിർവഹിച്ചിട്ടുണ്ടോ അത് നിർവഹിക്കണം നിറവേറ്റണം പിന്നെ പറഞ്ഞത് അവരുടെ കൂട്ടുകാരെ ആദരിക്കണം മാതാവിന്റെ കൂട്ടുകാർ പിതാവിന്റെ കൂട്ടുകാർ പിതാവിൻ്റെ സ്നേഹിതന്മാർ മാതാവിന്റെ സ്നേഹിതകൾ അവരോട് അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം റഹിം അല്ലാത്ത അവർ മുഖേനയുള്ള ബന്ധങ്ങൾ ഉണ്ടാകും ആ കുടുംബ ബന്ധങ്ങൾ അവർ മരണപ്പെട്ടു പോയി എന്നതുകൊണ്ട് ഒരിക്കലും മുറിഞ്ഞു പോകരുത് അത് നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്നാണ് അബ്ദുല്ലാഹിൻ ഉമർ റബിയല്ലാ വന്നു മരുഭൂമിയിലൂടെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു അറാബിയെ കാണുന്നു മരുഭൂവാസി ആ മണ്ണിനോട് ചേർന്നു ജീവിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തെ സ്വീകരിച്ച് തൻ്റെ വാഹനപ്പുറത്ത് കയറ്റിയിരുത്തി പിന്നെ ഉമർ പിന്നാലെ നടക്കുകയാണ് ഇദ്ദേഹം പോലും അത്ഭുതപ്പെട്ടു എന്താണ് ഈ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോ അബ്ദുല്ലാൻ ഉമർദിയാൻ ചോദിക്കുക നിങ്ങൾക്ക് ഉമർ അബ്നുൽ ഖത്താബിനെ അറിയുമോ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു ഉമർ എൻ്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു എന്ന് ഉമർ ഉമർദിയ മരണശേഷമാണ് സംഭവം ആ സമയത്ത് ഇബുനു മറിലാന് പറഞ്ഞത് എൻ്റെ പ്രവാചകൻ സുല്ലാസെ പഠിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ കൂട്ടുകാരെ ബഹുമാനിക്കൽ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന മക്കൾ ചെയ്യുന്ന നന്മയാണ് എന്ന് ഇന്ന് ഈ നന്മകൾ എവിടെ ഇന്ന് മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരെ കബറുങ്ങൽ ഓതാനും അവർക്ക് വേണ്ടി എത്ര പണം അതിന് ചെലവഴിക്കാനും ആളുകളുണ്ട് ഒരടിസ്ഥാനവും ഇല്ലാത്തത് എഴുപതിനായിരവും ഒരു ലക്ഷവും അതിനുമീതയാണ് മാതാപിതാക്കളുടെ കവറിംഗ് ലോകാൻ മക്കൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു ചെറിയ മസ്ജിദിന് തറക്കല്ലിടാം ആ മാതാപിതാക്കൾക്ക് വേണ്ടി നല്ല വഴിക്ക് പണം ചെലവഴിക്കാൻ ഇന്ന് ആളുകളില്ല ഒന്നുകിൽ തോന്നിയാസത്തിന് ചെലവഴിക്കുക അല്ലെങ്കിൽ വിദഗത്തുകൾക്ക് ചെലവഴിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമുക്ക് നിർവഹിക്കാനുള്ള അമാനത്തുകളാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ശ്രദ്ധിക്കണം വീഴ്ച വരുത്തരുത് അക്കൂലുമാത സ്മൂൻ وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد إلا كنا نبررنا من الصلاة هي صلة الرحيم കുടുംബ ബന്ധങ്ങൾ ചേർത്തു പിടിക്കുക എന്നത് ഈമാനിലേക്ക് ചേർത്തു പറഞ്ഞു കുടുംബബന്ധം ചേർക്കൽ ബില്ലാഹി റഹിമ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പറഞ്ഞു ആയുസ്സും ഉപജീവന വർധനവും തരും എന്ന വാഗ്ദാനം അള്ളാഹു പറഞ്ഞു ഫി ലഭിക്കാനും ഉപജീവനം വിശാലമായി ലഭിക്കാനും ആരാണ് ഇഷ്ടപ്പെടുന്നത് അവർ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പറഞ്ഞു എങ്ങനെ കുടുംബ ബന്ധം ചേർക്കും അതിനുള്ള മാർഗങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം ഒന്ന് റസൂൾ എന്ന് പറഞ്ഞത് ബുല്ലു അർഹാമും നിങ്ങൾ കുടുംബ ബന്ധത്തെ നനച്ചു കൊടുക്കുക ഒരു സലാം കൊണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിച്ച് ഒരു സലാം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ ഒരു സലാം വിട്ടുകൊണ്ടെങ്കിലും അങ്ങനെ കുടുംബ ബന്ധത്തിന് നനച്ചു കൊടുക്കണം എന്നാണ് ഇമാം നവവി റഹ്മഹുല്ല വിശദീകരിച്ചിട്ടുണ്ട് സിലത്തുർ റഹീം സിലത്തുർ റഹീം തക്കൂനു താറത്തൻ ബിൽ മാൽ കുടുംബ ബന്ധം ചേർക്കുക എന്നത് അത് സമ്പത്ത് കൊണ്ട് ഉണ്ടാകും സമ്പത്ത് കൊണ്ട് സാധിക്കും ഓ താറത്തൻ തക്കൂനു ബിൽ ഖിദുമാ എന്തെങ്കിലും ആവശ്യമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് കുടുംബബന്ധം ചേർക്കാം ഓ താറത്തൻ ബി സിയാറ ബന്ധുക്കളെ സന്ദർശിച്ചുകൊണ്ട് കുടുംബബന്ധം ചേർക്കാം ഓ സലാം അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമ്പത്ത് ചെലവഴിച്ച് കുടുംബബന്ധം ചേർക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയാകാം മറ്റു സേവനങ്ങൾ ചെയ്ത് കുടുംബക്കാരെ സന്ദർശിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് അതുപോലെ ഹദിയ കൊടുത്തുകൊണ്ട് ഹതിയ എന്നത് ഗിഫ്റ്റാണ് അത് ആർക്കും നിർവഹിക്കാവുന്നതാണ് ഗിഫ്റ്റ് കൊടുക്കുക ഗിഫ്റ്റ് വാങ്ങുന്നവൻ സമ്പത്തുള്ളവനുമാകാം സമ്പത്തില്ലാത്തവനുമാകാം ആയിഷാർ അലിയല്ലാൻ ആ ചോദിക്കുന്നുണ്ട് റസൂലുള്ളയോട് ഇന്നലി ജാറയിനി ഫിലിമ ഉഹുദി റസൂലെ എനിക്ക് രണ്ട് അയൽവാസികളുണ്ട് അവരിൽ ആർക്കാണ് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും ഉത്തമം അതിൻ്റെ ഷറഹിൽ കാണാം രണ്ടു പേർക്കും കൂടി കൊടുക്കാൻ്റെ കയ്യിലില്ല ഉള്ളത് ഒരു അയൽവാസിക്ക് കൊടുക്കണം എന്നുണ്ട് ആർക്ക് കൊടുക്കണം നബി നബിസുലാസര പറഞ്ഞത് ബാബ നിന്നോട് ഏറ്റവും അടുത്ത വാതിൽ ഏത് വീടാണോ ആ വീട്ടുകാർക്ക് കൊടുക്കൂ എന്നതാണ് ഇങ്ങനെ ഹതിയ കൊടുത്ത് സന്ദർശനം നടത്തി അതുപോലെ പ്രാർത്ഥനകൾ നിർവഹിച്ച് അങ്ങനെ കുസലാന്വേഷണം നടത്തി ഇങ്ങനെയൊക്കെ സിലത്തുർ റഹീം ചേർത്ത് പിടിക്കണമെന്നതാണ് ഇന്നത്തെ ലോകത്ത് ഇതിനൊന്നും ഒരു പവിത്രതയും ഒരു സ്ഥാനവും കൽപ്പിക്കാത്ത ലോകത്താണ് നമ്മളുള്ളത് ഈ പുണ്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടവരാണ് നമ്മൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനുഹുബത്ത് ആല അവൻ കൽപ്പിച്ച പോലെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാവട്ടെ വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ അള്ളാഹു മഖ്ഫുൽ ഉൽ മിനീന ഉൽ والمسلمين والمسلمات الأحياء منهم والأموات اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والطوبة اللهم اشف مرلانا ومرل المسلمين اللهم اشف مرلانا وارحم موتانا يا رحم الراحمين اللهم اجعل القبور موتانا روضة من رياض الجنان ولا تجعل القبور موتانا حفرة من حفر النيران ربنا آتنا من لدنك رحمة وهيئنا من أمرنا رشدا يا أرحم الراحمين اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين